കോവിഡ് കാലത്തെ അധ്യയനം ചർച്ച ചെയ്യാൻ വിദ്യാഭ്യാസ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം ഇന്ന്. പരീക്ഷ നടത്തിപ്പ്, ഓൺലൈൻ ക്ലാസുകളുടെ പ്രവർത്തനം എന്നിവ യോഗം വിലയിരുത്തും. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ അധ്യക്ഷതയിൽ രാവിലെ 11 മണിക്കാണ് യോഗം. സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം രൂക്ഷമാകുന്ന പശ്ചാത്തലത്തിലാണ് വിദ്യാഭ്യാസ വകുപ്പ് അവലോകന യോഗം ചേരുന്നത്. 1 മുതൽ 9 വരെയുള്ള ക്ലാസുകൾ ഈ മാസം 21 മുതൽ പൂർണ്ണമായും ഓൺലൈനിലേക്ക് മാറ്റിയിരുന്നു. വിക്ടേസ് ചാനൽ വഴി ക്ലാസുകൾ നടക്കുന്നുണ്ടെങ്കിലും ഡിജിറ്റൽ ക്ലാസുകളിൽ പകുതി പോലും കുട്ടികൾ പങ്കെടുക്കുന്നില്ലെന്നാണ് ആക്ഷേപം. ഇക്കാര്യങ്ങൾ കണക്കിലെടുത്ത് ഓൺലൈൻ ക്ലാസുകളുടെ കാര്യക്ഷമത യോഗം വിലയിരുത്തും. ഈ മാസം 31 മുതൽ +1 ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ നടക്കാനിരിക്കുകയാണ്. February 15 മുതൽ +2 പ്രാക്ടിക്കൽ പരീക്ഷയും ആരംഭിക്കും. ക്ലസ്റ്ററുകളായ നിരവധി സ്കൂളുകൾ ഇതിനോടകം അടച്ചു. 40% ഹാജരല്ലാത്ത സ്കൂളുകൾ അടയ്ക്കാമെന്നാണ് സർക്കാർ തന്നെ വ്യക്തമാക്കുന്നത്. കുട്ടികളിൽ കോവിഡ് വ്യാപനം കൂടി വരുന്നതിനാൽ പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ യോഗം ചർച്ച ചെയ്യും. ഫോക്കസ് ഏരിയയ്ക്ക് പുറത്തുനിന്നും കൂടുതൽ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയ പരീക്ഷാ പാറ്റേണിനെതിരെ വ്യാപക പ്രതിഷേധം ഉയരുന്നുണ്ട്. ക്ലാസുകൾ ഓൺലൈനിലേക്ക് മാറ്റിയെങ്കിലും അധ്യാപകർ സ്കൂളുകളിൽ എത്തണമെന്നാണ് നിർദ്ദേശം. ഇക്കാര്യങ്ങളും യോഗത്തിൽ ചർച്ചയാകും. March അവസാനത്തോടെയാണ് SLC +2 പരീക്ഷകൾ നടക്കേണ്ടത്. February 15 മൂന്നാം തരംഗം പാരമ്യത്തിലെത്തുമെന്നാണ് ആരോഗ്യവകുപ്പിൻ്റെ കണക്കുകൂട്ടൽ. അതിനാൽ നിലവിലെ സാഹചര്യത്തിൽ പരീക്ഷകൾക്ക് മാറ്റം വരുത്തേണ്ടതില്ലെന്നാണ് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ വിലയിരുത്തൽ. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.